കണ്ണൂരിലെ അഴീക്കോടിനടുത്തുള്ള ഈ കടയിൽ വിൽപ്പനക്കാരില്ല. സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർക്ക് പണം നിക്ഷേപിക്കാൻ ഒരു പെട്ടി മാത്രമാണ് ഇവിടെയുള്ളത്. എന്നാൽ ഒരു വട്ടം പോലും ഈ കടയിൽ നിന്ന് മോഷണമോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ നടന്നിട്ടില്ലെന്ന് കട നടത്തുന്ന ജനശക്തി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. അഴീക്കോട് വൻകുളത്ത് വയൽ പ്രദേശത്തെ അരയ്ക്കു കീഴെ തളർന്ന് കിടപ്പിലായ ആളുകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ കടയിലുള്ളത്. ഈ കഴിവില്ലാതെ ഈ കാലിന് സ്വാധീനം ഇല്ലാതാണും അതിലുണ്ടാക്കിയിട്ട് സോപ്പ് വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. തനിയെ ഈ പൈസ അവരെ തന്നെ ഇട്ടിട്ട് സാധനം എടുക്കുന്നതാണ്. അങ്ങനെ നല്ല കച്ചവടമാണ്. ഇതൊരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയ കുറേ ആളുകൾ അവരെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെറിയ ചെറിയ വരുമാന മാർഗങ്ങൾ അവർ തന്നെ കണ്ടെത്തുന്നുണ്ടായിട്ടുണ്ട്. അതായത് സോപ്പുണ്ടാക്കുന്നു, അതുപോലെ പെനോയിൽ ഉണ്ടാക്കുന്നു, മറ്റേ ഡിഷ് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. പക്ഷേ ആ സംഗതികൾ വിറ്റഴിക്കാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അതിനെന്ത് മാർഗം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റാള് എന്ന് പറഞ്ഞാൽ ആള് പൈസ വാങ്ങിക്കാനും സാധനം കൊടുക്കാനും ആള് നിൽക്കാതെ നമ്മൾ ഓപ്പണായിട്ട് ഒരു സ്റ്റാള് തുടങ്ങുകയും അവർക്ക് കഴിയുന്ന സാധനം എടുത്തിട്ട് അവർക്ക് കഴിയുന്ന സംഖ്യ അതിൽ നിക്ഷേപിക്കുന്ന ഒരു പരിപാടി തുടങ്ങുകയും ഇപ്പോൾ ഏകദേശം ഒരു 5-8 മാസം ഒരു വർഷത്തിന് ആവുന്നത്രേ അത് തുടങ്ങിയിട്ട്. നമുക്ക് നല്ല പ്രോത്സാഹനമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മളതിൻ്റെ കലക്ഷൻ പരിശോധിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മെച്ചപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനമാണ് നമ്മളത്. നമ്മളതൊരു സന്ദേശം കൊടുക്കുകയാണ് ജനങ്ങൾക്കിടയിൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു വിൽപ്പന കേന്ദ്രമായിട്ടുള്ള ഉദ്ദേശത്തിലല്ല, ഈ അസുഖബാധിതരെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അവരെങ്ങനെയാണ് നമ്മളെ സഹായിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മളത് കണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ എടുത്തിട്ട് പോകും, പൈസ വിൽപ്പന കേന്ദ്രത്തിൽ കൊടുത്തിട്ട് പോകുന്ന മാതിരി ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഒരു നിശ്ചിത സംഖ്യ എന്തായാലും താല്പര്യപൂർവ്വം അതിൽ നിക്ഷേപിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് അത് നടക്കുന്നത്. നമ്മൾ അവരെടുക്ക പൈസ കൊടുത്തിട്ടാണ് അവരെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്. ആ ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുകയും വിറ്റ് 30 ദിവസം കൂടുമ്പോൾ കലക്ഷൻ എടുക്കുകയും ചെയ്യുന്ന നമുക്ക് നല്ല പ്രോത്സാഹനമാണ് എല്ലാവരും തരുന്നത്. ആദ്യം 10 ദിവസം കൂടുമ്പോൾ 10,000 രൂപേൻ്റെ കലക്ഷനാണ് ഉണ്ടായത്. നമുക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ 8,000 ആവുന്നുണ്ട്. ആരെ പറഞ്ഞ മാതിരി കണ്ണിലെ കൃഷ്ണമാണി പോലെ തന്നെ ആ കടയെ സംരക്ഷിക്കുന്നത്. അയൽവക്കത്തെ കടകൾ ആണ് അത് നോക്കുന്നത്. ആരെങ്കിലും തെറ്റായ രീതിയിൽ അതിനവിടെ നമുക്ക് CCTV കാര്യങ്ങൾ ആ ബാങ്കിൻ്റെ ഭാഗത്തായിട്ടെല്ലാം നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് ജനങ്ങളെ സത്യസന്ധമായിട്ടുള്ള നമ്മൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പ്രോത്സാഹനം വേണമല്ലോ.